നമസ്കാരം. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിന്റെ നടുങ്ങലിലാണ് ബോളിവുഡ്. സുശാന്തിന് ആദരാഞ്ജലികൾ നേർന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരുമെല്ലാം തന്നെ എത്തിയിരുന്നു. സുശാന്തിനെ അംഗീകരിക്കാൻ ബോളിവുഡ് ശ്രമിച്ചില്ലെന്നായിരുന്നു നടി കങ്കണ റണാവത്ത് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നടിയുടെ പ്രതികരണം. അഭിനയിച്ച ചില സിനിമകളുടെ പ്രതിഫലം സുശാന്തിന് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ മരണശേഷം ചില മാധ്യമ പ്രവർത്തകരെ വിലക്കെടുത്ത് ബോളിവുഡിലെ പ്രമുഖർ സുശാന്തിനെ മാനസിക രോഗിയായും മയക്കുമരുന്നിന് അടിമയായും ചിത്രീകരിക്കുന്നുവെന്നും കങ്കണ ആരോപിച്ചു. കഴിവുള്ളവരെ അംഗീകരിക്കേണ്ടത് പ്രധാനമാണ്. സെലിബ്രിറ്റികൾ വ്യക്തി ജീവിതത്തിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല എന്ന അടിക്കുറിപ്പിലായിരുന്നു കങ്കണ റണാവത്ത് പുതിയ വീഡിയോ പങ്കുവച്ചത്. സുശാന്തിനെ മാനസിക രോഗി മയക്കുമരുന്നിന് അടിമയുമാക്കി ചിത്രീകരിക്കുകയാണ് ചിലർ. സഞ്ജയ് ദത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് കേൾക്കുമ്പോൾ ക്യൂട്ടായി തോന്നുന്നവർ തന്നെയാണ് സുശാന്തിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയത്. അവർക്ക് മാപ്പില്ല. പഠനകാലത്ത് മെഡൽ നേടി വിജയിയായ സുശാന്തിനെ എന്തടിസ്ഥാനത്തിലാണ് എങ്ങനെ ദുർബല ഹൃദയമുള്ള വ്യക്തിയായി ചിത്രീകരിക്കുന്നത്? സുശാന്തിന് സിനിമയിൽ ഗോഡ്ഫാദർമാർ ഇല്ലാത്തതിനാലാണ് ഈ അവസ്ഥയുണ്ടായത്. അയാൾ സിനിമയിലെത്തി കുറച്ച് നാളുകൾക്കുള്ളിൽ മികച്ച നടന്മാരിൽ ഒരാളാകുകയും അംഗീകാരങ്ങൾ നേടുകയും ചെയ്തു. ഇവിടുത്തെ ചില താരങ്ങളുടെ മക്കളുടെ പോലെ പിൻവാതിലിലൂടെയല്ല സുശാന്ത് സിനിമയിലെത്തിയതെന്നും കങ്കണ തുറന്നടിച്ചു. ബോളിവുഡിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായി മാറിയ താരമായിരുന്നു സുശാന്ത്. MS ധോണി ബയോപിക് ചിത്രത്തിലൂടെയാണ് സുശാന്ത് എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയത്. ചിത്രത്തിൽ ധോണിയായുള്ള പ്രകടനത്തിൽ നടന്റെ കരിയറിൽ വലിയ വഴിത്തിരിവ് ഉണ്ടാക്കിയിരുന്നു. ദംഗൽ സംവിധായകൻ നിതേഷ് തിവാരിയുടേതായി പുറത്തിറങ്ങിയ ചിച്ചോരെ എന്ന ചിത്രവും സുശാന്തിൻ്റെതായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. सुशांत सिंह राजपूत की मौत ने हम सबको झुंझोड़ के रख दिया है, मगर कुछ लोग जो इस चीज़ में माहिर हैं कि कैसे एक पैरेलल नैरेटिव चलाना है, वो इस तरह से चला रहे हैं कि हाँ जिनका दिमाग कमज़ोर होता है वो ये डिप्रेशन में आते हैं और सुसाइड वगैरह कमिट करते हैं. जो बंदे ने स्टैनफोर्ड की स्कॉलरशिप, वो रैंक होल्डर है इन हिज एंट्रेंस फॉर इंजीनियरिंग, उसका दिमाग कमज़ोर कैसे हो सकता है? अगर आप देखें उनके कुछ लास्ट पोस्ट, वो क्लियरली कह रहे हैं कि लोगों को बैक कर रहे हैं कि प्लीज़ मेरी फिल्म में देखो, मेरा कोई गॉड फादर नहीं है, मुझे निकाल दिया जाएगा इस इंडस्ट्री से. अपने इंटरव्यू में वो जाहिर कर रहे हैं कि मुझे क्यों नहीं ये इंडस्ट्री अपनाती है, आई फील लाइक अ लेफ्ट ओवर. तो क्या इसमें इस हादसे की कोई बुनियाद नहीं है? किस तरह से अगर किसी और स्टार किड ने इस तरह से 6-7 साल के स्पैन में काय पोचे जैसे उनको कोई डेब्यू की कोई अक्नॉलेजमेंट, कोई अवार्ड नहीं मिला, या केदारनाथ या धोनी या छिछोरे जैसी फिल्म, एक गली बॉय जैसी एक वाहियात फिल्म को सारे अवार्ड मिलते, छिछोरे इज द बेस्ट फिल्म एंड द बेस्ट डायरेक्टर, उनकी फिल्म को कोई अक्नॉलेजमेंट नहीं. हमें आपसे कुछ नहीं चाहिए, हमें आपकी फिल्में नहीं चाहिए, लेकिन जो हम खुद करते हैं आप हमारे अक्नॉलेजमेंट क्यों नहीं हमें देते हैं? मुझे इनकी फिल्में, मैं जो खुद फिल्में डायरेक्ट करती हूँ, उनको सुपरहिट फिल्मों को ये फ्लॉप घोषित करते हैं, मुझ पे 6 केसेस क्यों डाले गए, क्यों मुझे जेल में डालने की कोशिश की गई? और मुझे इनके जो चमचे जर्नलिस्ट हैं, वो सुशांत जैसे लोगों पे जो ब्लाइंड आइटम्स लिखते हैं कि वो साइकोटिक है, न्यूरोटिक है, एडिक्ट है. संजय दत्त की एडिक्शन तो आपको बहुत क्यूट लगती है. वो लोग मुझे मैसेज करते हैं कि तुम्हारा बहुत डिफिकल्ट टाइम है, तू ऐसा वैसा स्टेप मत उठा लेना. ऐसा क्यों कहते हैं मुझे? ये क्यों मेरे दिमाग में डालना चाहते हैं कि आप सुसाइड कर लीजिए? तो ये सुसाइड थी कि ये प्लान मर्डर था? लेकिन सुशांत की गलती यही है कि वो उनकी बात मान गया. उन्होंने कहा तुम वर्थलेस हो, वो मान गया. उसने ही डिडंट रिमेम्बर व्हाट हिज मदर टोल्ड हिम. उन्होंने कहा कि तुम्हारा कुछ नहीं होगा, वो मान गया. वो चाहते ही ये है कि वो इतिहास लिखे और ये लिखे कि सुशांत कमजोर दिमाग का था. वो ये नहीं बताएंगे कि क्या सच्चाई क्या है. तो हमें ये डिसाइड करना है कि हु विल राइट द हिस्ट्री. वी विल डिसाइड दैट. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.